ആഹാ, നല്ല വെള്ളം ഉണ്ടല്ലോ അതിനകത്ത്. ഉണ്ടോ മീനുണ്ടോ അതിനകത്ത്? ഇപ്പം വല്ലതും കാണുമായിരിക്കും. ആദ്യം നല്ലതുപോലെ വിളവെടുത്തിരുന്നോ മീൻ? എടുത്തിരുന്നു. നല്ല രീതിയിൽ മൊയലിന്റെ മൊയലും ഉണ്ടായിരുന്നോ? പല വക ബിസിനസ് അല്ലേ? അതെ. ഇതോ അത് ചെറുതാണ്, അത് കാടേന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് കാട. അങ്ങനെ ഇത് വേറെന്തോണ്? ഇതിനകത്ത് 500 മുട്ടക്കോഴി. അപ്പൊ സഹോദരൻ ഗൾഫ് പോയപ്പോ ഇതിങ്ങനെ അനാഥയായി നിൽക്കുക, പോകാതിരിക്കാൻ വാർദ്ധക്യത്തിലും ഞാൻ ഇതൊന്നും നോക്കാമെന്ന് വെച്ചു. അപ്പോ ബ്രദറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിപ്പോ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉപകരിക്കട്ടെ അല്ലേ? അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത് സെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാല് ഭൂമിക്ക് പറഞ്ഞാല് 1 ഏക്കറിയും 3.5 സെന്റ് ഭൂമിയുണ്ട്. അതിന്റെ ഒരു വില ചോദിക്കുന്നുള്ളൂ. ഏകദേശം ഇതിന് തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ ഒരു 50-60 ലക്ഷത്തിനടുത്ത്. ഇതിന് വന്നിട്ടുണ്ടാവുമല്ലോ? വന്നില്ലേ? വന്നിട്ടുണ്ട്. ഇതിനകത്ത് പന്നിയെ വളർത്തിക്കൊണ്ടിരുന്ന ആണോ? പന്നിക്കൂടാ പല ഭാഗം വരുമാനുണ്ടായിരുന്നു അല്ലേ? നമ്മളടുത്ത് നല്ലൊരു വരുമാനമുള്ളൊരു മോതല് വന്നിട്ടുണ്ട്. എവിടെ നിന്നല്ലേ? അതും കോട്ടയം ജില്ലയിലെ അയ്മനം പഞ്ചായത്തിലാണ്. മീന്, കോഴി, ആട്, താറാവ് ഇങ്ങനെയുള്ള കൃഷിയൊക്കെ നടത്താൻ താല്പര്യമില്ല ആൾക്കാർക്ക്, ഇത് എടുക്കണേ പൈസ ഉണ്ടാക്കാം. അതെ. ഇതിലെ ഏറ്റവും ലാഭമുള്ള ഒരു ബിസിനസ്സാണ് ഈ മീൻ ബിസിനസ്. അതെ അതെ. ഭയങ്കര പൈസയാ. പിന്നെ കോഴി, ഇതിനൊക്കെ നല്ല റിസ്ക് ഉണ്ട്, പക്ഷെ ഇതിന് അത്ര തന്നെയല്ലേ. കോഴിപ്പാട് ചെറുതെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ കൊടുന്ന് തള്ളിയാൽ മതി. നല്ല വരുമാനമുള്ളൊരു മോതലാണ്. ചോദിക്കുന്ന വില 1,20,00,000 ചോദിക്കുന്നത് മൊത്തത്തിൽ. കാരണം ഇതിനകത്തൊരു വീടുണ്ട്, 1 ഏക്കർ 3.5 സെന്റ് ഭൂമിയുണ്ട്. പിന്നെന്താ പറയുള്ളത് വെച്ച് കഴിഞ്ഞാൽ വരുമാനമുള്ള തെങ്ങുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോഴി ഫാം, ആട് ഫാം, പന്നി ഫാം, ഇനി പശു ഫാം വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ മീൻ വളർത്താൻ പറ്റും, കാട വളർത്താൻ പറ്റും, മുയൽ വളർത്താൻ പറ്റും, അങ്ങനെ മുട്ടക്കോഴി വളർത്താൻ പറ്റും, കരിങ്കോഴി വളർത്താൻ പറ്റും. ഇതിനൊക്കെ ഫാം ഹൗസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വിളിക്കാൻ മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ 95-62-746-717. 95-62-746-719. ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം. എന്തെങ്കിലും കാരണവശാൽ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ആ മെസ്സേജ് ഒന്ന് വിടുക. ഓക്കെ, ഗുഡ് ബൈ.